ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് പെട്ടെന്നൊരു ചായക്കടി ഉണ്ടാക്കിയാലോ? അപ്പോൾ വളരെ എളുപ്പത്തിലൊരു ചായക്കടീൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ടും ഉണ്ടാക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ കാണാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാനും തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല. രണ്ട് ചേരുവകളും ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് അര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 125 ml കപ്പിലാണ് ഞാൻ അര കപ്പ് വെള്ളം കറക്റ്റായി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. വെള്ളത്തിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളയ്ക്കാൻ വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെള്ളം നല്ല തിളന്നിട്ടുണ്ട്. ഇതിലോട്ട് അര കപ്പ് അതേ അളവിൽ അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നമുക്ക് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് അരിപ്പൊടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇതിലോട്ടിട്ട് അപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇതേ മെഷർമെൻറ്റിൽ തന്നെ കപ്പ് വെള്ളം എടുത്താൽ മതിയിട്ട്. അപ്പോൾ ഇത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു വലിയ പൊട്ടിട്ട് നന്നായി പുഴുങ്ങി സ്മാഷ് ചെയ്ത് വെച്ചതാണ് ഞാനിവിടെ. ഇത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പോലെ ഒന്ന് പുഴുങ്ങിയിട്ടൊന്ന് ഇതാക്കിയാൽ മതി. ഉടച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം വളരെ എളുപ്പത്തിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലോട്ട് പച്ചമുളക്, ഞാൻ രണ്ട് ചെറിയ പച്ചമുളക് അരിഞ്ഞത്, ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലോട്ട് ഞാൻ അരിപ്പൊടിയിലോട്ടാണ് ഉപ്പിട്ടിട്ടത്. പൊട്ടറ്റോയിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ശകലം കൂടി ഉപ്പ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കൈ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായി കറക്റ്റായി വരും. അപ്പോൾ നല്ല പോലെ ഒന്ന് എല്ലാവരും ചേർത്തൊന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല പോലെ കറക്റ്റായി ഉണ്ട പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊന്ന് പരത്തണ ഒരു കല്ലിലോട്ട് വയ്ക്കാം. അപ്പോൾ ഒരു അര ടീസ്പൂൺ കയ്യിലൊന്ന് എണ്ണ തടവിട്ട് വേണം നമുക്കിതൊന്ന് കല്ലിലിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ജസ്റ്റ് എല്ലാവിടെയും ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഷേപ്പൊന്നും വേണ്ട, ഞാനിവിടെ ഒരു ഷേപ്പർ വെച്ചിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് എല്ലാവിടെയും ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഇങ്ങനെ പരത്തിയിട്ട് ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം ഒരു റൗണ്ടുള്ള കട്ടർ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താ അടപ്പം എന്താ വെച്ചുള്ളതെങ്കിലും നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ശകലം എണ്ണ തടവിയിട്ട് വേണം ഇത് നമുക്കിതൊന്ന് പരത്തിയെടുക്കാൻ. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഇത് നമുക്ക് ഇതിലോട്ടിങ്ങനെ കയ്യിലെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ റൗണ്ടിൽ സർക്കിളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ചൂടുള്ള എണ്ണയിലോട്ടൊന്ന് ഇതിനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടുള്ള ഇരുമ്പ് ചട്ടിയിൽ, ചീനച്ചട്ടിയിൽ ഞാൻ നല്ല പോലെ എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ചൂട് വന്നിട്ട് എണ്ണയ്ക്ക്. അപ്പോൾ ഇത് പെട്ടെന്ന് ഫ്രൈ ആയി വരും, അതുകൊണ്ട് നമുക്ക് ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. ജസ്റ്റ് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ടതൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അരിപ്പൊടിയും നമുക്ക് ഉരുളക്കിഴങ്ങും മാത്രം ചേർത്തിട്ട് വളരെ എളുപ്പത്തിൽ അതുപോലെ സ്വാദിഷ്ടമായ ഈ റെസിപ്പി നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് 4 മണി നേരത്തൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ ഇതുപോലെ കണ്ടില്ല, ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവശ്യത്തിന് കളറായി വരുന്നതനുസരിച്ച് നമുക്കിതിനൊന്ന് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ല പോലെ കളറായ ശേഷം നമുക്കിതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ നല്ല പോലെ ഇത് പൊന്തി വന്നിട്ടുണ്ട് ആവശ്യത്തിന്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം വറുത്തെടുക്കാം ഇതുപോലെ തന്നെ. അപ്പോൾ നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ചായക്കടി റെസിപ്പിയും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന് യൂസ് ചെയ്യാനുള്ള റെസിപ്പിയൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് തന്നെ അറിയും നമുക്കിത് കഴിക്കുമ്പോൾ തന്നെ വളരെ ടേസ്റ്റാണ് കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ അത്രയും സോഫ്റ്റോടെ തന്നെ നമ്മുടെ ഇത് അപ്പം പുറത്ത് നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യാനും ഇഷ്ടമായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.